Hi friends, welcome to Mama's Tasty Kitchen. Nammal innu undakkan povunnathu nalla oru rasamana. Rasam nammal pala tharathil undakkarundu. Idu masala rasamana. Ittharathil ningal orikkilengilum rasam onnu undakki nokkana ningalkku theerchayayittum ishtamagum. Idilekku namakku venda ingredients 5 6 വറ്റൽമുളക് 1 ടേബിൾസ്പൂൺ മല്ലി 3 4 വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾസ്പൂൺ കടുക് 1 ടീസ്പൂൺ ജീരകം 2 3 തണ്ട് കറിവേപ്പില ആദ്യം നമുക്ക് വാളൻ പുളി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ളത് എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് നമുക്ക് രസത്തിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഈ പുളി നല്ലതുപോലെ ഒന്ന് ഞവടി ഉപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കടുകും വറ്റൽമുളകും മല്ലി എല്ലാം കൂടി ചേർത്ത് വേണം നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ ഇത് നമുക്ക് നമ്മുടെ പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കായം ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം ഞാനിവിടെ കായ കട്ടയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർത്താലും മതി ഇനി നമുക്ക് രസം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ നല്ല വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം 2 മിനിറ്റ് ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ രസം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈ മുകളിലുള്ള വെളുത്ത ഭാഗം ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് അത് രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരിച്ചതിന് ശേഷം കടുകിൻ്റെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് കൂടെ ചേർത്തതാണിത് ഇനി നമുക്ക് രസം താളിച്ചെടുക്കാം ഇനി നമുക്കൊരു പാനിൽ 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കാം ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയായ മസാല രസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ